ഇനിയൊരെണ്ണൂടി കാണണമല്ലോ. മൊത്തം 10 അല്ലേ? ഇനിയൊരെണ്ണവിടെ. സാറേ സാറേ, ആ നാടാര് നമ്മുടെ നിലത്തിന്റെ അതിർത്തി കടന്ന് വേലി കെട്ടുന്നു. അയാൾ നാടാരാ? ഒരു വലിയ ജന്മിയാണ്. അയാൾക്ക് നമ്മുടെ അഞ്ചേക്കറിനോട് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അനധികൃതമായി കയ്യേറി വേലി കെട്ടിക്കൊണ്ടിരിക്കുക, അതും ഓഫീസർമാരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. വേലി ഇംഗ്ലീഷിൽ ഇതിന് ഫെൻസിംഗ് എന്ന് പറയുന്ന MRO സാർ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അഭ്യാസമൊന്നും എന്നോട് വേണ്ട. കണ്ടോ, ചോദിച്ചതിന് സമാധാനം പറഞ്ഞപ്പോ അഭ്യാസം വേണ്ടെന്ന്. മിണ്ടാതിരുന്ന അഹങ്കാരമാണെന്ന്. ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ നിലത്തിൽ നിങ്ങൾ കെട്ടിയ വേലി പൊളിച്ച് നിങ്ങളുടെ നിലത്തിലോട്ട് മാറ്റണം. MRO സാർ, എന്റെ 5 ഏക്കറില് ഇവന് നോട്ടമുണ്ടോ നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള തെറ്റുകൾ ഈ നാടാര ആവർത്തിക്കുമ്പോ നിങ്ങളെപ്പോലെ ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതിന് കൂട്ടു നിൽക്കുന്നത് അനീതിയാണ്. എന്റെ മൂർത്തി സാറേ, ഈ 5 ഏക്കർ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിപ്പോ, അത് സിവിൽ കേസാ. അല്ലാതെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാ അത് ക്രിമിനൽ കേസ് ആവും സാറേ. ഛേ, ഈ നാടാരെ പോലെ ഒരു നാരിയോട് വഴക്ക് വേണ്ടെന്ന് വെച്ചാ നിങ്ങൾക്ക് സമയം ലാഭമല്ലേ? അതാണ് സംഗതി. ഐഡിയ കലക്കി. MRO സാർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിയമോ എന്റെ കൂടെയാ. നാടാരെ, ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. 1500 കൊല്ലം പഴക്കമുള്ള മോഡൽ കാറാ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ അതിനേക്കാളും പഴുതനായ ഞാൻ എന്ത് ചെയ്യാനാ? വിടുക, സ്റ്റേഷനിലേക്ക്. എന്താ പറഞ്ഞു ഇവിടെ വഴക്കാ? നാടാരും നമ്മുടെ നിലം കയറി വേലി കിട്ടുന്നു. അത് ചിലപ്പോ അറിയാതെ ആയിരിക്കും വേലി കിട്ടിയത്. ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തിനാടാ? അതിനെന്താ, ഒന്ന് കാണാനല്ലേ പോകുന്നത്? എടാ, ഇപ്പൊ അവൻ നാടാരെ കാണാൻ പാടില്ല. അയാളെന്താ ഇവനെ പിടിച്ച് വിഴുങ്ങും? മൂപ്പിലാന്റെ ചെറുമോനാ മിനിങ്ങാന്നാ വന്ന. അവന്റെ വരവ് കൊള്ളാല്ലയോ. നാടാരെ, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാ. അറിയാം മോനെ, എന്നാ ശീലമായി പോയി. എന്ത് ചെയ്യാനാ? ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ലല്ലോ, കുറച്ച് കുറച്ച് കൊണ്ടുവരുവാ. ഞാൻ പറഞ്ഞത് സിഗരറ്റിന്റെ കാര്യമല്ല. അപ്പൊ നീ അതല്ലേ പറഞ്ഞേ? അല്ല മോനെ, മുത്തച്ഛനെ എസ് ഐ അടുത്തേക്ക് പോയിരിക്ക. ഞാൻ ഇന്നലെ സന്ധിക്ക് പോയ അയാൾക്ക് 1000 രൂപ കൊടുത്തു. അയാളിപ്പങ്ങ് വരും, എനിക്ക് ഷെയ്ക്കാൻ്റെ തരാം. ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മുത്തച്ഛന്റെ ബി പിയും കൂടും, ചിലപ്പോ നിനക്കും കൂടും. അതുകൊണ്ട് എന്റെ മോൻ പോവാൻ നോക്ക്. ചെല്ല. നാടാരെ, തീയോട് നാഷണൽ ഗെയിം കളിക്കുകയാണോ? ചാമ്പലായി പോകും. MRO സാർ, നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക് നിലം ഞങ്ങളുടേതാണെന്ന്. അക്കോർഡിംഗ് ടു ദി ഗിവൻ സർവേ നമ്പേഴ്സ് ദീസ് പാഡി ഫീൽഡ്സ് ബിലോങ്സ് ടു മിസ്റ്റർ നാടാർ, യു നോ. അപ്പൊ ഇതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല? ഒന്നും ചെയ്യാനില്ല. കണ്ടോ, കൊച്ച നീറു പോലെ നിൽക്കുന്ന. നേരത്തെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ ഞാൻ ചെയ്യുന്നു, വേണമെങ്കിൽ നോക്കിക്കൂ, ഇല്ലെങ്കിൽ സ്ഥലം വിട്ടോ. ഇത് എത്ര ഇമ്പോർട്ടന്റ് പേപ്പർ ആണെന്ന് അറിയോ? ഇതിവിടെ തെരഞ്ഞിട്ട് പോവാൻ സാറേ, വൈകിട്ട് കാണാ, ഞാൻ പോവാ. അയ്യോ, നിങ്ങൾ 10,000 കൊടുത്ത ആൾക്ക് ഞാൻ ലക്ഷങ്ങൾ കൊടുക്കും. എന്നിട്ട് ട്രാക്ടർ അപകടത്തിൽ നിങ്ങൾ ചത്തുന്ന് പറയിപ്പിക്കും. സ്ഥലം വേണോ ജീവൻ വേണോ എന്ന് തീരുമാനിച്ചു. Come on!
എന്തിനാണ് അവരെ വെറുതെ വിട്ടേ?